പറയുന്നത് രോഗി ഇച്ഛിച്ചതും കാശ് വൈദ്യൻ കൽപ്പിച്ചതും കാശ്. ഇപ്പൊ കൊണ്ടുവരും. കുഞ്ഞിട്ടാ അവര് വിളിക്കറ. ആനയെ മര്യാദയോടെ ഇവൻ എന്നാ ഈ കാണിക്കുന്നത്? എന്റെ ചെറിയാച്ചോ, ലോറി വാടക ഞാൻ വീട്ടിലങ്ങോട്ട് എത്തിക്കില്ലേ? നേരം പരപരാ വെളുക്കും മുമ്പ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണോ? അല്ല, നീ പോരോഗം കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയില്ലയോ? നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകട്ടെന്ന് കരുതിട്ടാ. ഇന്നലെ എവിടെ ആയിരുന്നു പൂരം? ചീക്കിലോട്ട് കാവ്. ഹോ, എന്താ ജനം, അസാധ്യ വെടിക്ക. ദാസാ, ഒരു ചായ, പിന്നെ രണ്ട് കുറ്റി പുട്ട്, രണ്ട് പപ്പടം, രണ്ട് വടകം കേറ്റിട്ട് ആനയെ കൊണ്ട് കുളിപ്പിക്കാൻ നോക്ക്. ആനയെ മാത്രം കുളിപ്പിച്ചാ പോരാ, ലോറിയിലേയും കുളിപ്പിക്കണം. എന്നാ രണ്ട് കുറ്റി പുട്ട് കൂടാ. ചെറിയാച്ചന്റെ വീട്ടിലാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണം, ഉടനെ കഴിച്ചോണം. സാധനം ഇപ്പൊ തീരുവേ. അനുജ, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ആനയെ കൂടെ പോറ്റുക എന്ന് പറഞ്ഞാ ഓ ഭയങ്കരം. എന്റെ നസീറെ, ആനയ്ക്ക് സ്കൂളിൽ അഡ്മിഷൻ വേണ്ട, യൂണിഫോം വേണ്ട, കെട്ടിച്ച് വിടണ്ട, മാമുദിശ മുക്കണ്ട, എന്തിനധികം പറയണ്. ആനയ്ക്ക് ഒരു ജെട്ടി പോലെ ഇടിയിക്കണ്ട. അയ്യോ, ഞാൻ ആനയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ വെള്ളാന കുട്ടിയുടെ കാര്യം. ആനയ്ക്ക് പൂരം നന്നാകണമൊന്നുമില്ല, ആന ചവിട്ടിക്കൊന്ന കേസുമില്ലേ. രണ്ടിനും കൂടെ തീറ്റ കൊടുത്ത് ആനിൽ കുത്തുപാള എടുക്കും. ഏത് ഇടഞ്ഞ ആനയും തന്റെ തോട്ടി കൊണ്ട് അടക്കി നിർത്താൻ കേൾപ്പുള്ള കുമാരൻ പാപ്പൻ ദേ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ചെറിയാച്ചോ, ഓ കുമാരൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ ആനയെ വാങ്ങിയപ്പോൾ എന്റെ കൂടെ കൂടിയത് അവൻ. പിന്നെ എന്റെ മോൻ ആദിക്ക് ഒരു കൂട്ടായി, ആനയ്ക്ക് ഒരു തോട്ടിയായി, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. ഒന്നല്ല, ഒന്നൊന്നര അംഗമാണേ. ആദ്യത്തിന് എന്നാ ആശ്രയിക്ക് പോണേ? വിസക്ക് 400,000 രൂപ വേണോ അല്ലേ? എനിക്കറിഞ്ഞൂടാ. ആദ്യത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ വി ഹെൽപ്പിൽ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഞാൻ നല്ല ജോലി വാങ്ങിക്കൊടുത്തനെ. ഒക്കത്തിരിക്കുന്ന കുട്ടി ഒക്കത്തെടുത്തവനെ കാണില്ല. അവന്റെ കണ്ണിൽ പുതിയ പുതിയ കാഴ്ചകളാ. എന്റെ ആന്റണി, നീ സൂക്ഷിക്കണം. 2 വർഷം മുമ്പ് നമ്മുടെ വടക്കേലെ കുമാരൻ മകന് ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റ് വിസയ്ക്ക് കാശ് കൊടുത്തു. അവസാനം വിസയും ഇല്ല, കാശുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരി. ആദിക്ക് ഓസ്ട്രേലിയ പോവാൻ ആന്റണിച്ചോട് ചില്ലി കാശ് കൊടുക്കണ്ട. ഓസ്ട്രേലിയക്ക് പോവാൻ 10 പേരെ സംഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ. അതൊക്കെ ആദി സംഘടിപ്പിച്ച് കഴിഞ്ഞു. ആദി ആരുടെയാ മോൻ? ആന്റണിച്ചന്റെ. നിങ്ങളെ നോക്കിക്കോ, നമ്മുടെ ആദി ഓസ്ട്രേലിയ ചെന്ന് ഒരു വിലസ് അങ്ങോട്ട് വിലസും. അതെ, എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നു, പറഞ്ഞിട്ട് ഒരു അനുസരണ ഇല്ലാതിരിക്കുന്നുണ്ടോ? ഇത് നീ എത്രാമത്തെ തവണയാ കാണുന്നത്? അമ്മേ, എനിക്കിപ്പോ എന്റെ അമ്മയെ പോലെയാണ് ഓസ്ട്രേലിയ. എത്ര കണ്ടാലും മതിയാവില്ല. പിന്നെ നാളെ കൊറേ കങ്കാരുക്കളുടെയും മദാമ്മമാരുടെയും കൂടെ ഓസ്ട്രേലിയയിൽ ജീവിക്കേണ്ടവനല്ലേ അമ്മയുടെയും മകൻ. കൊറേ നേരമായി വിളിക്കണം. ഓ ഹലോ, ആന്റണി ആദിത്യവർമ്മ സ്പീക്കിംഗ്. ആ, എല്ലാരും എത്തിയോ? ഏയ്, 8 മണിയല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ, 8 മണിയായ. സോറി, ഞാൻ എന്താ വരണേ. അമ്മാ, അമ്മേ, അവരൊക്കെ അവിടെ കാത്തു. ഓ, എന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവര്, അവിടെ പോകുന്നതിന് മുമ്പ് അവർക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് കുറച്ച് ക്ലാസ് എനിക്ക് എടുത്തു കൊടുക്കണം. അമ്മ പെട്ടത് കുളിക്കണം. എന്റെ കുളി കഴിഞ്ഞത്? അമ്മ കുളിക്കണം എന്നല്ല, എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞ തോർത്ത് സോപ്പൊക്കെ അവിടെ. അതെവിടെങ്കിലും കാണും. അമ്മ, ഓസ്ട്രേലിയയിലെ കങ്കാരിക്കള് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ അമ്മമാരി കണ്ടുപിടിക്കണം. ആ മക്കളെ ശരീരത്തോട് ചേർത്ത് പിടിച്ച അവറ്റാണ് നടക്കണേ. ഇവിടെ തോർത്ത് ചോദിച്ച പോലെ കിട്ടൂല്ലോ. വല്ല ഹോസ്റ്റലിലെ കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ചാ മതിയായിരുന്നു. കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ച പിന്നെ കുളിക്കേ വേണ്ടല്ലോ. അമ്മ, ദിസ് ഈസ് ടു മച്ച് അമ്മ. മോനെ, നിക്ക്, ഈ പാലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോ. നിന്റെ ഈ വേഷം കാണുമ്പോ എനിക്ക് പേടിയാവുക. അതല്ല, നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട്. അതെ, ദക്ഷിണാഫ്രിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമായേനെ. കാരണം അവിടെ മൊത്തം കറുത്ത വർഗ്ഗക്കാരാണല്ലോ. ഓസ്ട്രേലിയയിലെ സായിപ്പന്മാര് വെളുത്തുപോയിന് അവരെന്ത് ചെയ്യാൻ പറ്റും?
നീ ഇതുപോലുള്ള തമാശകൾ അച്ഛൻ കേക്ക് പറയരുത് കേട്ടോ. എത്ര പ്രയാസപ്പെട്ടിട്ട് 10 പേരെ ഒപ്പിച്ചെന്നറിയോ? ഇനി പപ്പന്റെ അനുവാദം വേണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, അപ്പനാരാ ഇവിടുത്തെ ഗസറ്റഡ് ഓഫീസറാ? ഞാനാ ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. എന്താ സംശയം ഉണ്ടോ? ഇപ്പൊ അമ്മ സംശയമൊക്കെ തരുന്നല്ലോ. അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസറെ കുറച്ച് വഴി തരുമോ? അപ്പന്റെ പൊന്നുമോനെ നിന്നേ. എന്താപ്പാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല? എന്റെ മനസ്സിലിരിപ്പോ ഒന്നും അറിയാത്തവരെ കള്ളൻ. അമ്മ അറിയണത് അപ്പ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? അത് വേണ്ട, ഞാൻ പറയാം. അമ്മേ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് അപ്പന് വിരോധമൊന്നുമില്ല, പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പനെക്കാളും കറു കറുത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറ്റില്ല. അമ്മേ, ഇനി ഈ വീട്ടില് ഒരു കറുപ്പ് കൂടി സഹിക്കാൻ വയ്യ. എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ? നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്ന നിന്നെ ഞാൻ വേണ്ട. എനിക്ക് രണ്ടാളെ വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും, രണ്ടും കള്ളന്മാരാ. ഒരു വെളുത്ത കള്ളനും ഒരു കറു. ആ പറഞ്ഞോടി, പറ ഇതാണമ്മ ഞാൻ പറഞ്ഞത്. എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്കത്തൊന്നും അപ്പനായിട്ടില്ല. സാറില് ഒരു 3-4 വർഷത്തിന് ശേഷം ചിലപ്പോ ചെറിയ വരിക്കും. പൂട്ടിട മുന്നേ കറുത്തപ്പ പോയി വരും വെളുത്തമ്മേ. സാമ്പത്തികമാണ്, സാമ്പത്തികമാന്ദ്യം ദുബായിൽ വരെ ബാധിച്ചിട്ടില്ല, പക്ഷെ ഹോസ്റ്റലിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്നു പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ. ഓക്കെ, ആർക്കെങ്കിലും ആദി ഞാനിത് മാച്ചോട്ടെ. ഇനി ഏതെങ്കിലും രാജ്യത്തിന് മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആന്റണിച്ച വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കംഗാരു പടം വരച്ചു കൊടുക്കും. വേണ്ട, അവർ ഓസ്ട്രേലിയ വെറുത്തു പോകും. നിങ്ങൾ മാറിയെന്ന് അപ്പോ എല്ലാം പറഞ്ഞു പോലെ. ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. ആ എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമര, കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. കൊളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആദ്യയുടെ കാര്യമാ. ആ വരവ് കണ്ടല്ലറിയാം. വരവാ? എല്ലാം കൊള്ളാവൂ. അതെ, കങ്കാരികൾ പോവാൻ പറ്റേ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം? ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യം. എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതിന്റെ അപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. വന്നു വെറുതെ വെളുത്ത് സൂര്യനെ കറപ്പിക്കില്ലട്ടാ. അല്ല, ഞാൻ നിന്റെ അപ്പനോ അല്ല നീ എന്റെ അപ്പനോ? അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. ആ താക്കോലി കന്നെ. അയ്യേ, പന്തയത്തിൽ തോറ്റ പിള്ളേരെ പോലെ മോന്ത പേർപ്പിച്ചിരിക്കണ്ടല്ലേ പ്രായപൂർത്തിയാകാത്ത ഒരു ആപ്പ്. അപ്പ കണ്ടിട്ട് കൊട്ടേഷൻ എന്നാ തോന്നുന്നത്? നീ എന്തായാലും വണ്ടി സൈഡാക്ക്, എന്താ വേണ്ട വെച്ചാ കൊടുക്കാം. ഒതുക്ക്. ആരെയാ വേണ്ട? അപ്പാ നിന്നെയാ. പോയി വാങ്ങിച്ചിട്ട് പോരെ. എനിക്ക് പറ്റില്ല. എന്താ പേടിയുണ്ടാ? പേടിയൊന്നുമല്ല,
ഇവന്മാരെ തള്ളിക്കഴിഞ്ഞ വല്ല പെട്ടിക്കസ് എന്താ കഴിഞ്ഞാ എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. എന്താ എന്റെ പൊന്നാപ്പനല്ലേ, ചെന്ന് മേടിക്കപ്പാ. ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാന്ന് വെച്ചാ ഇവന്മാരിട്ട് സമ്മതിക്കില്ല, എവിടെന്തെങ്കിലും ആയിട്ട് കേറി വരും. എന്നാ ഞാനങ്ങോട്ട്. അമ്മോച്ചി കളിക്കാതെ പോവാ. ഞങ്ങൾക്ക് അവനെ കാണണ്ടത്. എന്നെ കണ്ടാലും പോരെ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണത്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചു നിൽക്കാതെ നിങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ അവന് കൊടുത്തോളാം. ഹലോ, എന്റെ പൊന്ന് ചങ്ങാതെ എനിക്ക് ഹോസ്റ്റലിൽ പോണ്ട, ഒന്ന് പോയേ. എനിക്ക് ഓസ്ട്രേലിയ പോണ്ടതാ. ഓസ്ട്രേലിയ ഒക്കത്തിന് പറപ്പിക്കും ഞാൻ. അപ്പൊ ദേ ഒരു മുടിയൻ. ഹലോ, ഞാൻ കുടിക്കണ കഞ്ഞിയില്ല, എന്തിന് കല്ലിട്ടളക്കണ കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തിൽ വേവൂല്ല. കഞ്ഞിയില്ല, എന്തിന് കൈത്തലക്കണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തിൽ വേവൂല്ല. ഈ കല്ലത്തിൽ വേവൂല്ല. അപ്പൊ പാട്ട് മാറ്റിപ്പിടി. ഏത് പാട്ട്? അമ്മ പറച്ച പാട്ട്. കൊട്ടുമരമ്പത്ത് കൊക്കിരിക്കും പോലെ കാത്തിരിക്കണ്ടെ കൊച്ചേട്ട, കാത്തിരിക്കണ്ടെ കൊച്ചേട്ട. ൊള്ളൂല്ല ചക്കവല്ലിപ്പം തിളക്കില്ല. അയ്യോ അപ്പൊ മുടിയെ. ഞാനുള്ളു മൂത്താലും പാമ്പാവോ, ഞാനുള്ളേ ഞാനുള്ളു മൂത്താലും പാമ്പാവോ. കാക്ക കറുത്തത് നേരാണോ എന്ന് കാണും കറുപ്പൊക്കെ കാക്കാവോ. ലിമലിന്തിന് കുമ്മായം പൂശണ വേല ഇറക്കല്ല കൊച്ചേട്ട. വേല ഇറക്കല്ല കൊച്ചേട്ട. എന്താ നീ ഇവിടെ? എന്റെ ആദ്യട്ടാ, എന്റെ വിസയുടെ കാശ് അങ്ങനെ കൂട്ടുകാർ നിങ്ങൾക്ക് കൂടെ തരാൻ വന്നതാ. അപ്പോഴങ്ങനെ നാടൻ പാട്ട് നാടൻ തല്ലേ. നിർത്ത്, ഒന്ന് നിർത്താൻ. അവരെനിക്ക് വിസയുടെ കാശ് തരാൻ വന്നവരാന്ന്. വേദന വല്ലതും അതെ. ഈ വെട്ടിളം കുത്തിലൊക്കെ തന്നെ നമ്മുടെയും പരിപാടി. പക്ഷേ ആദ്യ